വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇതിനിടയിൽ വന്നിട്ടുണ്ട്. കോങ്ങാട് എം എൽ എ കെ വി വിജയദാസ് അന്തരിച്ചു, തൃശൂരിൽ അന്തരിച്ചു. അദ്ദേഹം കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്നു എന്ന് നമുക്കറിയാം. തൃശൂർ മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസങ്ങളായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. 2011 മുതൽ നിയമസഭയിൽ കോങ്ങാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നേതാവാണ്. 1977 മുതൽ CPM അംഗമാണ്. മികച്ച സഹകാരിയും കർഷക നേതാവുമായിരുന്നു കെ വി വിജയദാസ് എം എൽ എ. ഇപ്പോൾ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് കോവിഡിന് കീഴടങ്ങി ജീവൻ വെടിയുന്നത് ഇതാദ്യമായാണ്. കോങ്ങാട് എം എൽ എ കെ വി വിജയദാസ് തൃശ്ശൂരിൽ അന്തരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത കൂടി ഇതിനിടയിൽ പ്രേക്ഷകരെ അറിയിക്കട്ടെ. നമുക്ക് ചർച്ച തുടരാം. വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന്റെ നിര്യാണത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും. ഒരു നിമിഷം ഷാനി, ഒരു നിമിഷം. എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ് കെ വി വിജയദാസ്. ഞാൻ നിയമസഭാ അംഗമായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആളാണ് എം എൽ എ കോട്ടേഴ്സിയിൽ. ഞാൻ അദ്ദേഹത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇപ്പോൾ നിര്യാതനായി എന്നുള്ള വാർത്ത ഷാനിയിലൂടെയാണ് അറിയുന്നത്. അങ്ങേറ്റത്തെ ദുഃഖം അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. വളരെ നന്നായി. ഞങ്ങളോടൊക്കെ ഒരു വ്യത്യസ്തമായ ആശയമാണെങ്കിലും വളരെ വ്യക്തിപരമായ സൗഹൃദം പലപ്പോഴും നിലനിർത്തിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു 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 ആത്മസുഹൃത്ത്, ഒരു ഒരു ആത്മബന്ധമുള്ള ഒരാൾ നഷ്ടത്തിലുള്ള അതീവ ദുഃഖം ഈ സന്ദർഭത്തിൽ. തീർച്ചയായും ഇത് ദുഃഖകരമായ വാർത്തയാണ് കേരളത്തിന്. കെ വി വിജയദാസ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ്. വിശദാംശങ്ങളുമായി നിഖിൽ ഡേവിസ് ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. നിഖിൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്നറിയാമായിരുന്നു. ഇപ്പോൾ അന്ത്യം സ്ഥിരീകരിച്ചത് എപ്പോഴാണ്? ശനി 7:40 അന്ത്യം സ്ഥിരീകരിച്ചത്. December 13 കോവിഡ് ബാധിച്ച് ചികിത്സയ്ക്കായി അദ്ദേഹത്തെ ഇവിടെ തൃശ്ശൂർ മുളങ്കുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് കോവിഡ് ഭേദമായിരുന്നു. അതിനുശേഷം കോവിഡ് അനന്തര ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇതിനിടയിലാണ് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമേയും രക്തസമ്മർദ്ദം കൂടുകയും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ആ ശസ്ത്രക്രിയ വിജയമായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചിരുന്നില്ല. ശ്വാസകോശം പൂർണ്ണമായും വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. ഒപ്പം തന്നെ അബോധാവസ്ഥയിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരെല്ലാം തന്നെ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഇപ്പോൾ തൃശ്ശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. നേതാക്കൾ ഉൾപ്പെടെ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കളെയും അല്പം മുമ്പാണ് വിവരം അറിയിച്ചത്. മെഡിക്കൽ ബോർഡ് ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചത്. നേരത്തെ ബ്രെയിൻ ഡെത്ത് ആയി എന്നുള്ളൊരു സൂചന വൈകിട്ടോടെ വന്നിരുന്നു. ബന്ധുക്കളോട് അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. പിന്നെയും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചില ശ്രമങ്ങൾ നടത്തി, പക്ഷേ വിജയിച്ചില്ല. ഷാനി, ദുഃഖകരമായ വാർത്തയാണ് നിഖിൽ അറിയിക്കുന്നത്.